കേരളത്തിലെ മന്ത്രിസഭയിൽ കെ എൻ ബാലഗോപാലനുമായിട്ട് ബന്ധപ്പെട്ടത് ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിനെ സംബന്ധിച്ചാണ് പ്രതികരണം രാവിലെ മുതലേ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഗവർണറുടെ വ്യക്തിപരമായ പ്രീതിയല്ല ഭരണഘടനാപരമായിട്ട് പ്രീതി എന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. സുപ്രീംകോടതി തന്നെ പ്രീതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും കൃത്യതയോടെ വിശദീകരിച്ചിട്ടുള്ളതാണ്. കൂട്ടുത്തരവാദത്തോടു കൂടിയുള്ളതാണ് ഗവർണർക്കുണ്ടാവേണ്ടുന്ന പ്രീതി. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എടുക്കുന്ന നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറുടെ പ്രീതിയെ സംബന്ധിച്ച് നിർവചിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മന്ത്രിയിൽ വിശ്വാസമുണ്ടാവുകയും നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വ്യക്തത വരുത്തി മറുപടി പറയുകയും ചെയ്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഗവർണർ കുറേ ആഴ്ചകളായി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ എല്ലാം തന്നെ RSS BJP സമീപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതെങ്ങനെ കേരളത്തിൽ അവർക്കനുകൂലമായ നിലപാട് സ്വീകരിക്കാം എന്ന കാര്യമാണ് ഓരോന്നോരോന്നായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നത്. 11 വൈസ് ചാൻസലർമാരെ സംബന്ധിച്ചുള്ള കാര്യവും തലസ്ഥാനത്ത് പുതിയ ആളുകളെ നിയമിക്കുന്നതിനു വേണ്ടിയെടുത്ത ഗവർണറുടെ മുൻകരുതലും സുപ്രീംകോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് തന്നെ എടുത്ത സമീപനങ്ങളുമെല്ലാം കേരളം കൃത്യമായിട്ട് കണ്ടിട്ടുള്ളത് തന്നെയാണ്. യൂണിവേഴ്സിറ്റിയോട് പ്രൊഫസർമാരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടതെല്ലാം ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോഴാണ് ഗവർണറുടെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. ജനാധിപത്യപരമായ രീതിയിൽ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ പ്രവർത്തിക്കുന്നതിൽ വരുന്ന ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ് പത്ര സമ്മേളനത്തിൽ ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കാത്ത ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കൂ എന്ന നിലപാട്. ഒരു പത്രപ്രവർത്തക യൂണിയനെതിരെ എതിർത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മാധ്യമങ്ങളോട് തന്നെ പറയുകയുണ്ടായി, ഇന്ന ഇന്ന മാധ്യമങ്ങളെ മാത്രമേ കയറ്റുള്ളൂ, ഇന്ന ഇന്ന മാധ്യമങ്ങളെ കയറ്റില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എടുക്കേണ്ടുന്ന ഒരു ജനാധിപത്യ മര്യാദയുണ്ടായി. ആ മര്യാദ യഥാർത്ഥത്തിൽ നമ്മളുൾപ്പെടെ പാലിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വിളിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ആളുകളെന്ന രീതിയിൽ കുറേ ആളുകളെ പങ്കെടുപ്പിക്കുക, കുറേ ചാനലുകൾ നിങ്ങളിങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതായിരുന്നില്ല ശരിയായ രീതിയിൽ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വം. ഗവർണറുടെ പത്രസമ്മേളനത്തിൽ എല്ലാ പത്രപ്രതിനിധികൾക്കും ചാനലുകൾക്കും പങ്കെടുക്കാനാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണ് ഗൗരവത്തിൽ ആരോപിക്കേണ്ടത്. ശരിയായ അദ്ദേഹമാണ് ബഹിഷ്കരിക്കുന്നത്, നിങ്ങൾ ബഹിഷ്കരിച്ചതല്ല.
പത്രക്കാരെ മലയാള പത്രക്കാരെ ഞാൻ കാണില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. ഡൽഹിയിൽ നിന്ന് കുറച്ചാഴ്ചയായിട്ട് മലയാള പത്രപ്രവർത്തകരെ ബഹിഷ്കരിച്ച് നിൽക്കുന്ന സ്ഥാനത്ത് ഞാൻ പറയുന്നവർ മാത്രം പത്രസമ്മേളനത്തിൽ പങ്കെടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ ആ സ്വേച്ഛാധിപത്യപരമായ ഫാസിസ്റ്റ് രീതിയിലുള്ള ആ നിലപാടിന് നിന്നുകൊടുത്ത പത്രശൃംഖലയെ സംബന്ധിച്ച് മാധ്യമ ശൃംഖലയെ സംബന്ധിച്ച് ഗൗരവപൂർവം ജനങ്ങൾ കാണും എന്ന് മാത്രമേ ഞാൻ പറയുന്നു. കാരണം നേരത്തെ പറഞ്ഞ തന്നെ പത്ര ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, സ്റ്റേറ്റ്മെൻറ് കൊടുക്കുന്നവരെ എന്തായിരിക്കാം കൊടുക്കാതെ കൊടുക്കാതെ കൊടുക്കുന്നവർ എന്താ പ്രയാസം? പക്ഷെ അതല്ല അതിൻ്റെ മര്യാദ, ന്യായവും ജനാധിപത്യപരമായ രീതിയും അതല്ല. ഫാസിസത്തിന് ഇതതിൻ്റെ തുടക്കമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാതെ ഞാൻ പറയുന്നത് മുഴുവൻ അനുസരിക്കുന്ന ആളുകളെ മാത്രമേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കുന്ന കുറേ ആളായിട്ട് പോയല്ലോ, ബാക്കിയുള്ളവരെ ഒഴിവാക്കിയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളടുത്ത് ഞാനല്ലേ പോയത്. ആ പോയ നിലപാടിനോട് എനിക്ക് പൊതുവെ യോജിപ്പില്ല, ജനങ്ങൾക്കും അത് ശക്തിയായിട്ടുള്ള വിമർശനമുണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ. പിന്നെ പ്രതിപക്ഷ നേതാവ് ഇതിനെ ചായ പോക്കയിലുള്ള ഒരു കൊടുങ്കാറ്റ് ഗവൺമെൻറ്റും അതുപോലെ ഗവർണറും തമ്മിലുള്ള ഒരു ഒത്തുകളി എന്നെല്ലാം പറയുന്നതെല്ലാം ഉണ്ടായി. വളരെ ഗൗരവകരമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ട ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്ര ഗൗരവമുള്ള പ്രശ്നമുണ്ടായിട്ട് അതിനെ നിസാരവൽക്കരിക്കുക, നിസാരവൽക്കരണ ഒരു അടവാണ്. ആ അടവ് ഗവർണറുമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് പ്രത്യേക സംവിധാനം തന്നെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ഒരു ലിങ്കാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസിൽ തന്നെ വളരെ ഉന്നതരായ കോൺഗ്രസ് നേതൃത്വം കെ സി വേണുഗോപാലിനെ പോലെയുള്ള ആളുകളും മുരളീധരനെ പോലെയുള്ള ആളുകളും ഒക്കെ പ്രതിപക്ഷ നേതാവിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ സുധാകരൻ്റെയും നിലപാടുകളെ പരസ്യമായിട്ട് വിമർശിച്ച് രംഗത്ത് വന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കാരണം ഇതൊക്കെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാക്കുന്ന വിവിധ ചലനങ്ങളാണ് കാണുന്നത്. മുസ്ലിം ലീഗ് ഈ യൂണിവേഴ്സിറ്റി തലത്തിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമത്തെ അവർ ഒറ്റക്കെട്ടായിട്ട് എതിർത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ ബാബറി മസ്ജിദിൻ്റെ തകർച്ച ഉണ്ടായപ്പോൾ പോലും മുസ്ലിം ലീഗും യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന് യോജിച്ചു. കോൺഗ്രസിൻ്റെ ഭരണത്തിലാണല്ലോ ബാബറി മസ്ജിദ് തകർത്തത്. ആ തകർത്ത സാഹചര്യത്തെ പോലും മുന്നണിയുടെ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യത്യസ്ത അഭിപ്രായം പറയാത്ത ഒരു പാർട്ടിയായിരുന്നു മുന്നണി. പക്ഷെ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായം ഏകണ്ഠമായിട്ട് പറയുന്ന തരത്തിലേക്ക് എത്തി. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന നിലപാടുകൾ ഗവർണറുടെ നിലപാടുമായി നയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും നിരക്കുന്ന ഒന്നല്ല. അതൊക്കെ നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ചാൻസലറുടെ, ഇപ്പോൾ കേരളത്തിൻ്റെ നിയമം അത് സാധൂകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ, മാത്രമല്ല ഗവർണർ സംഗീത സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേസിൽ ഗവൺമെൻറ് നിലപാടിന് അനുകൂലമായി സത്യവാങ്മൂലം കൊടുത്തതാണ്. അവർ
അവിടെ അത് ശരിയാണോ എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഇപ്പോൾ അതിനെതിരായിട്ടുള്ള വാദമുഖവും മാത്രമല്ല, ഒരു കോടി ഒരു കേസ് ഒരു യൂണിവേഴ്സിറ്റിക്ക് മാത്രം ബാധകമായിട്ട് വന്നത് അത് മുഴുവൻ ബാധക എല്ലാ യൂണിവേഴ്സിറ്റിക്കും ബാധകമാണ് എന്ന് പറയുന്ന നിലയിലേക്കും വന്നിരിക്കുക. നിയമം യഥാർത്ഥത്തിൽ സാധൂകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ നിയമം വഴിയാണ് ചാൻസലർ എന്നുള്ള പദവി ഗവർണർക്ക് ലഭിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ മേഖലയിൽ ചാൻസലർ പദവിയിൽ ഗവർണർമാരില്ല. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ഉൾപ്പെടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പദവിയിൽ അദ്ദേഹത്തിന് ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടിയ ആനുകൂല്യം അതില്ല എന്ന് പറയുന്നതോടുകൂടി ആനുകൂല്യമില്ല എന്നുള്ളതല്ലേ സത്യം. ഇപ്പോൾ ചാൻസലറെ സംബന്ധിച്ചിടത്തോളം കേരളം നിർമ്മിച്ച നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനുകൂല്യം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഗവർണറായിരിക്കണം ചാൻസലർ എന്ന ഒരു യു ജി സി നിബന്ധനയും നിയമവും ഇല്ല. നിയമത്തിൽ എവിടെയും ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടില്ല യു ജി സിയുടെ. അപ്പോൾ ഇതൊക്കെ ജനാധിപത്യ സമൂഹം കൃത്യമായിട്ട് കേരളം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗവർണറുടെ തെറ്റായ നിലപാടുകളെ ഭരണഘടനാപരമായും നിയമപരമായും എതിർക്കുന്നതോടൊപ്പം ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയും അതിനോടൊപ്പം സഹകരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ താല്പര്യമുള്ള ഒരു വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയുമാക്കി കേരളത്തെ മാറ്റുന്നതിനു വേണ്ടി പൊതുവിദ്യാഭ്യാസത്തെ വളരെ ഫലപ്രദമായി കഴിഞ്ഞ 5 വർഷക്കാലം കൈകാര്യം ചെയ്ത ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നേടി അംഗീകാരം ഇന്ത്യയിൽ തന്നെ നേടിയിട്ടുള്ള സന്ദർഭത്തിലാണ് അവരെല്ലാം പിരിച്ചുവിടാനും അതിനെല്ലാം എതിരായിട്ട് വലിയ രീതിയിലുള്ള കടമാക്രമം നടത്താനും തയ്യാറായിട്ടുള്ളത് എന്നുള്ളതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ പ്ലസ് എ നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. എ ഗ്രേഡ് നേടിയിട്ടുള്ളതാണ് കാലിക്കറ്റും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഇല്ല പുതിയ രീതിയാണ്, പുതിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ടതാണ്. യു ജി സിയുടെ ഭാഗമായിട്ട് തന്നെ അംഗീകാരം നേടിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിന് വേണ്ടി പ്രതിബദ്ധതയോടുകൂടി ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചത്. ഇതൊന്നും കൊണ്ട് ഈ കേരളത്തെ വൈജ്ഞാനിക കേരളമാക്കി മാറ്റുന്നതിനോ വൈജ്ഞാനിക സമ്പത്ത് വ്യവസ്ഥയിലേക്ക് കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നിന്ന് പിന്തിരിയാനോ ഗവൺമെൻറ്റോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം കൂടി വ്യക്തമാക്കും. എന്തൊക്കെ സാധ്യതകളുണ്ടോ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ ആ സാധ്യതകളെല്ലാം ഉപയോഗിക്കണം. അല്ല ഈ കത്ത് മാത്രമൊന്നുമല്ല, കത്തല്ല ഞാൻ ഉൽപ്പന്നല്ലേ, ഞാൻ തന്നെ പറഞ്ഞല്ലോ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വരികയാണ്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ടല്ല എടുക്കണം, അപ്പം തന്നെയാണ് എടുക്കുന്നത്. അപ്പം ആവശ്യമായി അല്ല എന്തൊക്കെയാണോ വേണ്ടത് റദ്ദ് ചെയ്യാം ആലോചിക്കാം, ഇപ്പോൾ ആലോചിച്ചില്ല മാത്രം. അങ്ങനെ ബില്ലിൽ ഒപ്പിടാണ്ട് കുറേ കാലം ഒന്നും പോകാൻ പറ്റില്ലല്ലോ ഗവർണർക്ക്. ഗവർണർക്ക് ഭരണഘടനാ അവകാശമല്ലേ, നിയമസഭയ്ക്കുള്ള അവകാശം അതും ഭരണഘടനാ അവകാശം. അപ്പോൾ അതത്രയേ ഉള്ളൂ കാര്യം. ഭരണഘടനാപരമായ അവകാശം നിയമസഭയ്ക്കുമുണ്ട്, മന്ത്രിസഭയ്ക്കുമുണ്ട്, ഗവർണർക്കും. ഞാനിപ്പോഴും ഒരു പഴുതും ആടെ മാറ്റിവെക്കുന്നില്ല, ഏതൊക്കെയാണോ എല്ലാം അത്രയേ പറയുന്നത്. അതിപ്പോൾ ഓരോന്നോരോ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. നിയമപരമായിട്ട് ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യും.
ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല.